ईस्टन गार्डन्റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം। നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്കില। മെക്സിക്കൻ മിന്റ്, ക്യൂബൻ ഒറിഗാനോ, കർപ്പൂരവല്ലി എന്നീ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു। ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് പനിക്കൂർക്കില। പനി, ചുമ, ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിനു വേറെയും ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ്। വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, കൂടാതെ ശരീരത്തിലെ വിഷാംശങ്ങളെ മൂത്രത്തിലൂടെ പുറന്തള്ളാനുള്ള ഒരു കഴിവും ഈ ഒരു ചെടിക്കുണ്ട്। ദഹന പ്രശ്നങ്ങൾ, വയർ സ്തംഭനം എന്നിവയ്ക്ക് നല്ലൊരു മരുന്നാണ് ഇത്। സന്ധിവേദന, ആസ്മ, സ്കിൻ അലർജി എന്നിവയ്ക്കും ഇതൊരു മരുന്നായി ഉപയോഗിക്കാറുണ്ട്। ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്। ഏത് കാലാവസ്ഥയിലും വളർന്നോളും। ഒരു കഷ്ണം തണ്ടോ അല്ലെങ്കിൽ ഒരു ഇലയോ മാത്രം മതി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ। ഇതിൻ്റെ ഇല കൊണ്ട് ഒരു വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ആദ്യം നോക്കാം। ഒരു എട്ടോ പത്തോ ഇലകൾ എടുത്തു വെച്ച് അത് നന്നായി പൊടിയായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം। കുറച്ച് സമയത്തേക്ക് അത് മാറ്റിവെക്കണം। വേറൊരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, ഒരു ടീസ്പൂൺ മുളക് പൊടിയും, അല്പം ഉപ്പും, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം। ഇഡലി മാവിൻ്റെ അതേ പരുവത്തിലാണ് മാവ് വേണ്ടത്। ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തതും ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയെടുത്തതും ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി മുറിച്ചെടുത്തതും നേരത്തെ തയ്യാറാക്കി വെച്ച ഇലകളും അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കണം। ചൂടായ എണ്ണയിലേക്ക് ഇനി ഈ ഒരു മിക്സ് കുറേശ്ശെ എടുത്തിട്ട് നന്നായി വറുത്ത് രണ്ട് സൈഡും മൂപ്പിച്ച് കോരിയെടുക്കണം। ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്। ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ ഇതേ ഇലകൾ വെച്ച് ഒരു ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടെയും കഴിക്കാം। ഇനി അടുത്തത് നമുക്ക് ചട്നി എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് നോക്കാം। മൂന്നോ നാലോ ഇലകളും അരക്കപ്പ് ചിരവിയ തേങ്ങയും ഒരു പച്ചമുളകും ഒരു സ്പൂൺ തൈരും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയുടെ കപ്പിലൊന്ന് അരച്ചെടുത്താൽ നല്ല ഒന്നാന്തരം ചട്നിയായിരിക്കും। ഈ ഒരു ചട്നി ഈ ഒരു വടക്കൊപ്പോ അല്ലാതെ ദോശക്കോ ഇഡലിക്കോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്। ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം।